ചിൽഡ്രൻ ഓഫ് ദി സീ. ഒരു കൊച്ചുകുട്ടി തന്റെ പാരന്റ്സിന്റെ കൂടെ ഒരു അക്വാരിയം വിസിറ്റ് ചെയ്യുന്നിടത്താണ് മൂവി തുടങ്ങുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ വലുതായിരിക്കുന്നു. അവളുടെ പേരാണ് റൂക്ക. ആൾ ഒരു അടിപൊളി പ്ലെയറൊക്കെയാണ്. പക്ഷെ അവൾക്ക് പണി കൊടുത്താൽ അവൾ വെറുതെ വിടില്ല. പക്ഷെ എന്നും പഴി കേൾക്കേണ്ടി വരുന്നത് റൂക്ക തന്നെയാണ്. സ്റ്റാഫ് റൂമിൽ ഫുൾ ഫയറിംഗ് ആണ്. അവളുടെ മുറിവൊന്നും ആരും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. തിരിച്ച് വീട്ടിലേക്ക് ആ കാലും വെച്ച് ഓടിപ്പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ കുടിച്ച് ലക്ക് കെട്ട അമ്മ ഇപ്പോഴും ഉണർന്നിട്ടില്ല. ആകെ ഡെസ്പൈ അവൾ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് വണ്ടർ അക്വാറിയത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് റൂക്കയുടെ പപ്പ ജോലി ചെയ്യുന്നത്. ഇതുപോലെ അല്ലെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു അക്വാറിയം തൃശൂർ ചാവക്കാട് പഞ്ചോടി ബീച്ചിന്റെ അടുത്തുണ്ട് കേട്ടോ. റൂക്കയെ അവിടെയുള്ള ജീവനക്കാരെ അവളുടെ പപ്പ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അവൾ അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ ആരും അവിടെ ഉണ്ടായിരുന്നു. അവളെ കളിപ്പിച്ചുകൊണ്ട് ഒരു പയ്യൻ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് ചാടിക്കളിക്കുകയാണ്. അതാരാണെന്നറിയാൻ ജയന്റ് അക്വാറിയത്തിന്റെ ഡിസ്പ്ലേയുടെ അവിടെ പോയി നോക്കുകയാണ്. അവനത് വെള്ളത്തിൽ നീന്തി കളിക്കുന്നു. അതും ഒരു ഓക്സിജൻ സപ്പോർട്ടും ഇല്ലാതെ. അവൻ സ്വയം പരിചയപ്പെടുത്തുന്നു. ഊമി. അവൻ ആരാണെന്ന് റൂക്കക്ക് പപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. ഡുഗോങ് എന്നറിയപ്പെടുന്ന വലിയ മത്സ്യങ്ങൾ വളർത്തിയതാണ് ഊമിയെ. 10 വർഷങ്ങൾക്ക് മുമ്പ് അവനെയും അവന്റെ സഹോദരനെയും ഡുഗോങ്ങൾക്കിടയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതാണ്. അധിക സമയം അവൻ വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവരെ വെച്ച് റിസർച്ച് നടക്കുകയാണ്. അടുത്ത ദിവസം അവൾ ക്ലാസ്സിൽ പോയി തനിയിരിക്കുകയാണ്. മറ്റേ കുട്ടിയോട് സോറി പറയണമെന്നുണ്ട്. പക്ഷേ അവളുടെ അഭിമാനം അതിലൊന്നും സമ്മതിക്കുന്നില്ല. മനസ്സ് മുഴുവൻ ഊമിയാണ്. അപ്പോതാ ഉമ്മി സ്കൂളിൽ. അവൻ വന്ന് ഉടനെ തന്നെ സ്വയം പൈപ്പിന്റെ ഇടയിൽ പോയി നനയുകയാണ്. അവനക്ക് വെള്ളമില്ലാതെ പറ്റില്ലല്ലോ. വില്ലോ വിസ്പ്സ് വരുന്നുണ്ട്, നിനക്കത് കാണണ്ടേ? അതെന്താണെന്നൊന്ന് റൂക്കക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവൾ പോവുകയാണ്. താൻ സാധാരണ സോറയുടെ കൂടെയാണ് ഇതെല്ലാം കാണാൻ പോവാറ്. പക്ഷെ അവൻ ഹോസ്പിറ്റലിലാണ്. സോറയാണ് അവന്റെ ചേട്ടൻ. അങ്ങനെ ഉമ്മിയുടെ കൂടെ അവൾ കടൽ തീരത്തെത്തുന്നു. അവൻ അവൾക്കൊരു സംഭവം കാണിച്ചു കൊടുക്കുന്നു. പ്രകാശം വിതറുന്ന വലിയ ഉൽക്കകൾ അതിൽ നിന്നൊന്ന് കടലിൽ വീഴുന്നുണ്ട്. അപ്പോൾ ഇതാണല്ലേ ഉമ്മിയുടെ വില്ലോ വിസ്പ്സ്. ലോകത്തെല്ലാം തിളങ്ങുന്നതും പ്രകാശിക്കുന്നതും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനാണ് ഉമ്മി പറയുന്നുണ്ട്. ആരുമില്ല എന്ന് തോന്നി ഡെസ്പായ സമയത്ത് ഉമ്മിയെ പോലുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയതിൽ അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതേസമയം സോറയെ റിസർച്ച് സയന്റിസ്റ്റ് ആയ ജിം ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഉൽക്കകൾ വീണ്ടെടുത്ത് തിമിംഗലങ്ങൾ കൂട്ടമായി വരുന്ന ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് റിസർച്ച് സയന്റിസ്റ്റ് ആയ ജിം. അവിടെ വെച്ച് തിമിംഗലങ്ങൾ ഉണ്ടാക്കിയ ഒരു ശബ്ദത്തെ കുറിച്ച് ജിം കേൾക്കുകയാണ്. ഇത് റൂക്കയും കേൾക്കുന്നു. അവൾക്ക് എന്ത് പെട്ടെന്ന് എന്തോന്ന് ഫീൽ ചെയ്യുന്നു. ഈ സൈറൺ ഉപയോഗിച്ച് 1000 കിലോമീറ്റർ അപ്പുറമുള്ളവരുമായി തിമിംഗലങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ജിം റൂക്കക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന നമ്മളെക്കാൾ ക്ലാരിറ്റി ഉണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷന്. കടപ്പുറത്ത് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന റൂക്ക ഉമിയെ കാണുന്നു. പക്ഷെ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലാവുന്നു അത് ഉമിയല്ല, സോറയാണ്, ഉമിയുടെ സഹോദരൻ. ഉമിയിൽ നിന്ന് എന്തായാലും ഡിഫറെന്റ് ആയ ഒരാൾ. ഉമിയുടെ പ്രസരിപ്പൊന്നും അവനില്ല. പക്ഷെ ഒരു ഏഞ്ചൽ ലുക്കാണ് അവന്. ഈ തിരകൾ നമ്മളോട് പലതും പറയുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചിരുന്നാലേ ഇതെല്ലാം മനസ്സിലാവുകയുള്ളൂ. റൂക്കയെ അവൻ അറിയാമായിരുന്നു. ഉമി കടലിലാണ്. നിങ്ങൾ തമ്മിൽ പ്രണയമാണോ എന്നവൻ കളിയാക്കി ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യമൊന്നും അവൾക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. ഉമിയെ പോലെയല്ല, സോറ എപ്പോഴും റൂക്കയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പോയപ്പോൾ ഉമി വരുന്നു. നീ പറഞ്ഞത് ശരിയാണ്, റൂക്കക്ക് നമ്മളുടെ അതേ മണമാണ്. കടലിൽ എല്ലാവരും ഒത്തുചേരുകയാണെന്ന് ഉമി സോറക്ക് പറഞ്ഞു കൊടുക്കുന്നു. റൂക്ക അക്വാറിയമിൽ വന്നപ്പോൾ സോറയും ഉമിയും അവിടെയുണ്ട്. അങ്ങോട്ട് റൂക്കയുടെ അമ്മയും വരുന്നുണ്ട്. അവർ വരുന്നതറിഞ്ഞതും റൂക്ക ഓടുകയാണ്, പിന്നാലെ സോറയും ഉമിയും. എന്നിട്ട് 3 പേരും അക്വാറിയം വകയുള്ള ഒരു ബോട്ടിൽ കയറുന്നു. സോറ അത് ഓടിക്കുകയാണ്. കുറെ എത്തിയപ്പോഴാണ് റൂക്ക അറിയുന്നത് യവനിത് ഓടിക്കാനൊന്നും അറിയില്ല എന്ന്. എങ്കിലും അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട്. ബോട്ട് തിമിംഗലങ്ങൾ ലക്ഷ്യമാക്കി പോവുകയാണ്. പക്ഷെ എഞ്ചിൻ നിൽക്കുന്നു. ഇനിയിപ്പോ എങ്ങനെ തിരിച്ചു പോകും? അവൾ ആകെ ടെൻസ്ഡാണ്. പക്ഷെ പയ്യന്മാർക്ക് ഒരു കൂസലുമില്ല. കടലിന്റെ മക്കളല്ലേ. കടലിലേക്ക് ചാടി അവർ അവളെ വിളിക്കുകയാണ്. പേടിച്ചു ചാടി അവൾ ചെയ്തത് അബദ്ധമായെന്ന് മനസ്സിലാക്കുമ്പോൾ ദാ ഒരു തിമിംഗലം. അത് വല്ലാണ്ട് തിളങ്ങുന്നുണ്ട്. പക്ഷെ അത് ഒന്നല്ല, 1000 എണ്ണമുണ്ട്. അവളുടെ പിടിവിട്ടു പോകുമ്പോൾ ഉമ്മി അവളെ രക്ഷിക്കുന്നു. ഇങ്ങനെ തിളങ്ങുന്ന തിമിംഗലത്തെ അവൾ ചെറുപ്പത്തിലും കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉമ്മി അത്ഭുതത്തോടെ അവളെ നോക്കി നിൽക്കുകയാണ്. ഗോസ്റ്റ് ഓഫ് സീ എന്നാണ് ഇതിനെ പറയാറ്. ഇതിന്റെ പാട്ടാണ് ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. കടലിൽ എന്തോ ജനിക്കാൻ പോകുന്നു. ഒരു സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ്. ഞങ്ങളും അതും തമ്മിലുള്ള ബന്ധമാണ് ജിം റിസർച്ച് ചെയ്യുന്നത്. തിമിംഗലത്തിന്റെ പാട്ട് ഒരു വിരുന്നുകാരനെ ക്ഷണിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷെ ആരാണ് ആ വിരുന്നുകാരനെന്ന് ആർക്കും അറിയില്ല. കടലിൽ നടക്കാൻ പോകുന്ന പ്രതിഭാസം എന്താണെന്ന് ഇതുവരെ റിസർച്ചർ ജിമ്മിനോ അവന്റെ കൂട്ടാളികൾക്കോ മനസ്സിലായിട്ടില്ല.
അതിനെക്കുറിച്ച് പെട്ടെന്ന് കണ്ടെത്താൻ ഗവൺമെന്റ് അവനോട് പറയുന്നുണ്ട്. ഉമയും സുരയും റോക്കയെ തനിച്ചാക്കി വീണ്ടും ചാടുന്നു. തിളങ്ങുന്ന ഒരു വസ്തുവിന്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. ഒറ്റക്കായ റോക്കയെ ബോട്ട് കണ്ട് രക്ഷിച്ച് കരക്കെത്തിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ ഫുൾ ഫയറിംഗ് ആണ്. അവളും അമ്മയും അത്ര നല്ല രസത്തിലല്ല. പുറത്തു പോയ റൂക്ക ഒരാൾക്കൂട്ടം കാണുന്നു. കടലിൽ ഒരു തിമിംഗലത്തിന്റെ ശവം അടിഞ്ഞിരിക്കുന്നു. കൂടെ കൂടെ കുഞ്ഞു കുഞ്ഞു മീനുകളും. അവളുടെ പപ്പ അവിടെയുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളാണ്. എങ്ങനെയാണ് ഇവരെല്ലാം മുകളിലെത്തിയതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. സൊരയാണെങ്കിൽ കാണാനുമില്ല. ജിമ്മും തിരയുന്നുണ്ട്. ഉമി എന്നാൽ തിരിച്ചു വന്നിട്ടുണ്ട്. അത് കേട്ടതും അവൾ അക്വാറിയത്തിലേക്ക് ഓടുകയാണ്. പോകുന്ന വഴി കടലിന്റെ തീരത്ത് മുഴുവൻ മത്സ്യങ്ങൾ ചത്തുകിടക്കുന്നു കാണുന്നുണ്ട്. കൂട്ടത്തിൽ ദാ ഉമിയും. അവൻ ശ്വസിക്കുന്നില്ല. അവൾ സി പി ആർ കൊടുക്കാൻ നിൽക്കുമ്പോൾ ദാ അവൻ ഉണരുന്നു. സൊര എവിടെയാണെന്ന് എനിക്കറിയാം. തിരമാലകൾ അവനോട് അത് പറഞ്ഞിരിക്കുന്നു. അവൻ അവളെയും പിടിച്ച് ആ കടലിലൂടെ നീന്തി പോവുകയാണ്. ആദ്യമൊന്ന് ഭയന്നെങ്കിലും പിന്നെ അവന് തന്റെ ആവശ്യമുണ്ടെന്ന് റൂക്ക മനസ്സിലാക്കുകയാണ്. അവരെത്തുന്നത് ഒരു ബീച്ച് സൈഡിലാണ്. അവിടെ ഒരാളെ കാണാം. ആംഗ്ലാഡെ, ജിമ്മിന്റെ റിസർച്ച് അസിസ്റ്റന്റ് ആയിരുന്നു പുള്ളിക്കാരൻ. സൊരയെ കടലിൽ നിന്ന് കിട്ടി അദ്ദേഹം അവനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സൊരയുടെയും ഉമ്മയുടെയും കൂടെ അവൾ കടലിൽ നീന്തുകയാണ്. അവൾ കാണാത്തൊരു കാഴ്ച കാണുകയാണ്. ഡുഗോങ്ങുകൾ. അവർ ഉമ്മയുടെയും സൊരയുടെയും കൂടെ കളിക്കുകയാണ്. കുട്ടി ഡുഗോങ് റൂക്കയോടും തന്റെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട്. നേരമിരുട്ടുമ്പോൾ കടൽ ചുവന്നിരിക്കുന്നു. അത് ആകാശത്തിന്റെ ചുവപ്പൊന്നുമല്ല, മറ്റൊരു രഹസ്യമുണ്ട്. വഴിയെ കാണാമെന്ന് ഉമി റൂക്കയോട് പറയുന്നുണ്ട്. ഉമി പിടിച്ച ലോബ്സ്റ്ററും ആംഗ്ലയുടെ സ്പെഷ്യൽ റെസിപ്പിയും ഒക്കെയായി അവർ രാത്രി ചിലവഴിക്കുകയാണ്. ലോകം നിങ്ങൾ കരുതുന്ന പോലെ ചെറുതല്ല. പ്രപഞ്ചം ഒരർത്ഥത്തിൽ മനുഷ്യ മനസ്സ് പോലെയാണ്. ഒരു മെമ്മറി മറ്റൊരു മെമ്മറി ഉണർത്തുന്നു. പിന്നെ പിന്നെ അത് നൂറായിരം ഓർമ്മകളും ചിന്തകളുമായി മാറുന്നു. അതുതന്നെയാണ് മനുഷ്യ മനസ്സ്. പ്രപഞ്ചവും അതുപോലെ തന്നെയാണ്. സ്വര അവരോട് പറയുകയാണ്. ഇതൊന്നും കാര്യമായിട്ട് റൂക്കക്ക് മനസ്സിലാവുന്നില്ല. രാത്രി ഉമിക്ക് വല്ലാണ്ട് പനിക്കുന്നുണ്ട്. അവൾ അവനെ പരിചരിക്കുന്നു. ഈ സമയം ആംഗ്ലാഡ് എവിടെ പോയതാണ്? കടൽ അതാ തിളങ്ങുന്നു. സ്വരയും അത് കണ്ടു നിൽക്കുകയാണ്. ഒരുതരം പ്ലാങ്ടൺ കാരണമാണ് കടൽ പകൽ ചുവന്നിരിക്കുന്നതും ഇപ്പോൾ അത് രാത്രി പ്രകാശിക്കുന്നതും. ഇതിന് ബയോലുമിനസെൻസ് എന്ന് പറയും. ഈ സീൻ നമ്മൾ വേറൊരു മൂവിയിൽ കണ്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കുംബ്ലിംഗി നൈറ്റ്സ് മൂവിയിലാണ് ആ സീൻ ഉള്ളത്. ഈ സമയം ആംഗ്ലാഡ് പോയത് ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്. ഉമിയും സ്വരയും ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് മനസ്സിലാവുന്നതിനും വലുതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അവർ അതിന്റെ ഭാഗമാണ്, ഒരുപക്ഷെ നമ്മളും. സ്ത്രീ അംഗ്ലാഡോട് പറയുന്നുണ്ട്, ഈ റിസർച്ച് എത്രയും പെട്ടെന്ന് നിർത്തണം. ഇത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല. നീ ഞങ്ങളെ കണ്ടുമുട്ടിയത് വെറുതെയല്ല. നിനക്ക് സത്യത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് സ്വര ഉമിയെ കിസ് ചെയ്യുകയാണ്. അവൻ എന്തോ ഒന്ന് അവളുടെ വായിൽ നിക്ഷേപിക്കുന്നു. അവളത് അറിയാതെ വിഴുങ്ങുകയും ചെയ്യുന്നു. എന്റെ ദൗത്യം പൂർണ്ണമായി. ഇനി നിന്റെ ദൗത്യം. സമയമാകുമ്പോൾ നീ ഇത് ഉമിക്ക് നൽകുക. ഇത് പറഞ്ഞ് സ്വര കടലിലേക്ക് നീങ്ങുകയാകെ ക്ഷീണിച്ചിട്ടുണ്ട്. അവൾ നോക്കി നിൽക്കെ സ്വര കടലിൽ അലിഞ്ഞ് ഒരു പ്രകാശമായി മാറുകയാണ്. കൂടെ ഒരു വലിയ ശബ്ദവും. റുക്കക്കെന്തോ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉമി ഇപ്പോൾ വിചിത്രമായാണ് പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നത്. മനുഷ്യരുടെ ഭാഷയെല്ലാം അവൻ മറന്നിരിക്കുന്നു. ആംഗ്ലാഡി ജിമ്മിനോട് സ്വറയും ഉമിയെയും എല്ലാം കുറിച്ചുള്ള റിസർച്ച് ഡീറ്റെയിൽസ് നശിപ്പിക്കാൻ പറയുന്നുണ്ട്. ഉമി റുക്കയെ കാണുമ്പോൾ എന്തോ മനസ്സിലായ പോലെ പുഞ്ചിരിക്കുന്നു. അവൻ അവളെ തൊടുമ്പോൾ അവൾ കാണുന്നത് സ്വറ നൽകിയ വസ്തു കാരണം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അവൻ അവൾക്ക് നൽകിയത് കടലിൽ വീണ ഉലുക്കയായിരുന്നു. കടലിൽ പല അത്ഭുതങ്ങളും നടക്കുകയാണ്. ഒരു വലിയ തിമിംഗലം ടോക്കിയോയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതെല്ലാം നോക്കി നിൽക്കെ റൂക്ക ഉമിയും കൊണ്ട് ആ സ്ത്രീയുടെ അടുത്തെത്തുന്നു. ആ സ്ത്രീ അവരെ കടലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തോ ഒരു സിഗ്നൽ കിട്ടിയ പോലെ റൂക്ക തിമിംഗലങ്ങളുടെ കൂട്ടത്തിലേക്ക് ചാടുകയാണ്. ഇതുവരെ കിട്ടാത്തൊരു ശക്തി അവൾക്ക് ലഭിച്ച പോലെ സ്വർക്ക് ഫീൽ ചെയ്യുന്ന എല്ലാം അവൾക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പെട്ടെന്നൊരു വലിയ തിമിംഗലം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അത് അവളെ വിഴുങ്ങുന്നു. ആ ഉൽക്ക അവളുടെ വയറ്റിൽ നിന്ന് പ്രകാശിക്കുകയാണ്. ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം മുഴുവൻ അവളിലേക്ക് നീങ്ങുന്ന പോലെ, ഒരു അദൃശ്യ ശക്തി അവളെ വിളിക്കുന്ന പോലെ. ജിമ്മി സമയം തന്റെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യുകയാണ്. ഒരു പക്ഷേ താൻ റിസർച്ച് ചെയ്യുന്നത് മനുഷ്യർക്ക് അതീതമായ ഒരു കാര്യമായിരിക്കാം. കടൽക്കരയിൽ അടിഞ്ഞ റൂക്ക ഉമിയെ കാണുന്നു. രണ്ടുപേരും കടലെടുക്കുകയാണ്. പിന്നെ കാണുന്നത് ഒരു കുഞ്ഞു കടൽക്കുതിരയാണ്. കടലിന്റെ അടിത്തട്ടിലെത്തുന്ന അവളെ ഒരു പ്രകാശം മൂടുന്നു. അവിടെ സുരയെ കാണുന്നു. നിന്റെ ദൗത്യം നീ നിറവേക്കുകയാണ്. നീയായിരുന്നു ഉൽക്കയും കടലും കാത്തു നിൽക്കുന്ന ഗസ്റ്റ്. ഞാനും നീയും ഉമിയും ഈ കടലും ആകാശവും പ്രകൃതിയും എല്ലാം ഒന്നാണ്. നാം ഒരു പുനർജനനത്തിന് കാത്തു നിൽക്കുകയാണ്. ആകാശം നൽകിയ വിത്ത് ഭൂമി ഗർഭം പൂണ്ട് കടലിൽ നൽകുന്നു.
വീണ്ടും എന്തെല്ലാമോ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഉയർന്നൊരു പ്രകാശം പുതിയൊരു ഗാലക്സിയെ രൂപം കൊള്ളിക്കുകയായിരുന്നു. അതെ, ബേർത്ത് ഓഫ് എ ന്യൂ ഗാലക്സി. അതിനുള്ള നിമിത്തങ്ങൾ മാത്രമായിരുന്നു ഉമിയും സ്വരയും റുക്കയും. റുക്കയിൽ നിന്നുള്ള ആ ഉൽക്ക ഉമിയിലെത്തിയിരിക്കുകയാണ്. എല്ലാം ശാന്തമായ പോലെ. അതെ, നടക്കാനുള്ളതെല്ലാം സംഭവിച്ചിരിക്കുന്നു. നാം എല്ലാം ഒരു വസ്തുവിൽ നിന്ന് പിറന്നവരാണ്. നമ്മൾ തന്നെയാണ് പ്രകൃതി. പ്രകൃതി തന്നെയാണ് നമ്മൾ. ഹൈലി ഫിലോസഫിക്കലായ ഈ മൂവി ഒരു വട്ടമല്ല രണ്ടു വട്ടം കണ്ടാൽ പോലും മനസ്സിലാകാൻ കുറച്ച് പണിയാണ്. അത്രയും ഫിലോസഫിക്കൽ തന്നെയാണ് ഈ ആനിമെ. ഏതായാലും ഉമിയും സുരയെ പോലെ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുകയാണ്. അവസാനം റൂക്കയെ അവളുടെ പാരന്റ്സ് കണ്ടെത്തുകയാണ്. ഇപ്പോൾ റൂക്ക പഴയ പോലെയല്ല. വാശിയില്ല, ആരോടും ദേഷ്യമില്ല. ഈ ലോകത്തുള്ള ഓരോ വസ്തുവും താൻ തന്നെയാണെന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. മൂവി അവസാനിക്കുമ്പോൾ അവൾക്കൊരു അനിയൻ പിറന്നിരിക്കുന്നു. അതെ, പ്രകൃതിയുടെ ഒരു രൂപം കൂടി. കടൽ തീരത്ത് കൂടി റൂക്ക നടക്കുമ്പോൾ ഉമിയുടെയും സ്വരയുടെയും പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. റൂക്ക പ്രതിനിധീകരിക്കുന്നത് ഭൂമിയാണ്. സ്വര എന്ന ആകാശത്തെയും ഉമി എന്ന ജലത്തെയും ഒന്നിപ്പിക്കുന്ന ഒരു ബിന്ദു. വീണ്ടും മറ്റൊരു മൂവിയുമായി കണ്ടുമുട്ടാം.